ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഡയറി. ഞാനിന്നൊരു തലശ്ശേരി സ്പെഷ്യൽ എഗ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എഗ് ബിരിയാണിയോ, ഇത് കൊള്ളാമായിരിക്കും എന്നൊക്കെ. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. ചിക്കനും മീനും ഒന്നും കഴിക്കാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു ബിരിയാണിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് ജീരകശാല അരിയാണ് എടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് കൈമ റൈസ് എന്നും പറയും. ദം ബിരിയാണിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ജീരകശാല അരി തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കാം. കുക്കർ വയ്ക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 ഗ്രാമ്പു, 6 ഏലക്ക, കുറച്ച് തക്കോലം, 2 കറുവപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 വയനയില, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. നല്ലൊരു മണം വരണം. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലൊരു മണം വരുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. എനിക്ക് മഞ്ഞ നിറം ഇഷ്ടമായത് കാരണം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഈ സമയത്ത് നിങ്ങൾക്കൊരു 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറിന് നല്ല വെള്ള കളർ കിട്ടും. ഇതിലേക്ക് കഴുകി വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം 2 മിനിറ്റ് വരെ. അരിയിലേക്ക് ചേർക്കാനുള്ള വെള്ളം ഒന്ന് അളന്നെടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിയല്ലേ എടുത്തത്, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതി. ഇതൊന്ന് അരിയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ഒറ്റ വിസിൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. അരി വേവുന്ന സമയത്തിന് മുട്ട വേവിക്കാം. 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ചോറ് റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് ഒരു ചെറിയ ഫോർക്ക് വെച്ചിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഒരു പാൻ വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടി ചൂടായിട്ട് വരുമ്പോൾ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ ഇത് മാറ്റാം. ഇനി കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് മൂത്ത് വരുമ്പോൾ മാറ്റിവെക്കാം. പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് റൗണ്ടായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് അതും ഒന്ന് മുരിയിച്ചെടുക്കാം. എഗ് മസാല തയ്യാറാക്കാം. അതിനായിട്ട് സെയിം എണ്ണയിൽ തന്നെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചതച്ചത് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച ആവിയിൽ 1 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയിലയും പുതിന ഇലയും ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല മണം കിട്ടാൻ ഇത് വളരെ നല്ലതാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊടിയാണ്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, പുളിയുള്ള തൈര് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ടിത് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോവും. പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. പതുക്കെ മുട്ടയൊന്നും ഉടയാത്ത രീതിയിലൊന്ന് പതുക്കെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വയ്ക്കണം. എന്നിട്ട് മസാലയൊക്കെ മുട്ടയ്ക്കകത്ത് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം.
വൺ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ്സ് ആവിയിലൊന്ന് വേവിക്കാം. എഗ് മസാല റെഡിയായിട്ടുണ്ട്. ഇനി ദം ചെയ്യാനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. അതിനുശേഷം ചോറിട്ട് കൊടുക്കാം. കട്ട പിടിച്ച ചോറൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. അതിനുശേഷം മല്ലിയിലയൊന്ന് ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് എഗ് മസാല ഇട്ട് കൊടുക്കാം. മുട്ടയൊന്നും ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ ഈ മസാലയൊക്കെ സൈഡിൽ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂ കിസ്മിസ് ഒക്കെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന് ചേർത്ത് കൊടുക്കാം. ബാക്കി ചോറ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മൈദ മാവ് വെച്ച് സീൽ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊന്നും ഉടയാതെ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യരുത്. കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒന്ന് സെർവ് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളിയും തക്കാളിയും ക്യുക്കംബറും ഒക്കെ ഇട്ട റൈത്ത നല്ല കോമ്പിനേഷനാണ്. ചിക്കനും മീനും ഒന്നും കഴിക്കാത്തവർക്ക് പറ്റിയ ഒരു ബിരിയാണിയാണ് എഗ് ബിരിയാണി. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ധന്യ.